അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ തത്സമയം അതിഥിയായി ഉള്ളത്. മറ്റ് രണ്ടുപേരിലേക്ക് എത്താൻ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് അതിവേഗം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ നവകേരള സദസ്സിൽ ഈ സർക്കാർ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെന്നു? മന്ത്രിസഭ, മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു? ഈ ആവലാതിക്കാർക്ക് 7 കൗണ്ടർ 20 കൗണ്ടറായി മാറി എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിൻ്റെ മാഹാത്മ്യമാണോ ചൂണ്ടിക്കാട്ടുന്നത്, അതോ അത്രമാത്രം ഗുരുതരമാണ് കേരളത്തിലെ സാധാരണക്കാരൻ്റെ അവസ്ഥയെന്നോ? വാസ്തവത്തിൽ നമ്മുടെ ചർച്ചയിൽ നവകേരള സദസ് എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് അപമാനമാണ്. ഇത് നവകേരള സദസ് അല്ല, ആരോ സൂചിപ്പിച്ചതുപോലെ നാടുവാഴി തമ്പുരാന്റെ, പ്രജാപതി പിണറായി വിജയന്റെ കീഴ്ശ്വാസവും മേൽശ്വാസവും ദുർഗന്ധം നിറഞ്ഞ ഇന്നത്തെ അവസ്ഥയിൽ അത് സുഗന്ധമാണെന്ന് പറഞ്ഞു പരത്താനുള്ള ഒരു നാറ്റ കേരള സദസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജനകീയ സമ്പർക്കത്തിന് അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഒരു മുഖ്യമന്ത്രി പോകുന്നതിൽ തെറ്റ് കാണുന്ന ആളല്ല. ഇതിനു മുമ്പ് ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല എങ്കിൽ കൂടിയും പറയാൻ ആഗ്രഹിക്കുകയാണ്, 11.45 ലക്ഷം ആളുകളുടെ തീർപ്പ് കൽപ്പിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടി. 242 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കിയ ആളായിരുന്നു ഉമ്മൻചാണ്ടി. എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം, 2000 ഞാൻ എന്തോ പത്രത്തിൽ വായിച്ചത്, 2000 പരാതികൾ കിട്ടി കാസർഗോഡ്. ആ 2000 പരാതിയിൽ ഒരു സിംഗിൾ പരാതിയുടെ പ്രതിഫലം അല്ലെങ്കിൽ ആ പരാതിക്ക് ഒരു പരിഹാരം കാണാൻ ഈ സർക്കാരിന്റെ ഈ ബസ് യാത്രക്ക് കഴിഞ്ഞോ? ഈ മന്ത്രി പുംഗവന്മാർക്ക് കഴിഞ്ഞോ? ഈ സദസ്സിന് കഴിഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് എൻഡോസൾഫാന്റെ കാര്യമാണല്ലോ. എൻഡോസൾഫാൻ ദുരിതബാധിതരെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ താമസിക്കുന്നതാ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം. ആ എൻഡോസൾഫാൻ ദുരിതബാധിതർ, നമുക്ക് എല്ലാവർക്കും അറിയാം, മകൾക്ക് വിഷം കൊടുത്ത് അമ്മയും മകളും മരിച്ച സംഭവം അടുത്തുണ്ടായതാണ്. ആ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടിശ്ശിക കിടക്കുകയാണ്, കൊടുത്തിട്ടില്ല. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഇന്നൊരു കുമ്പളത്തുള്ള ഒരാൾ പറയുന്നത് കേട്ടു, കുമ്പളത്ത് ഒരു മലയാള സ്കൂളില്ല, 8 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാ. നമ്മുടെ നാട് പുരോഗമിച്ചു, എല്ലാം ഗംഭീരാണെന്ന് പറയുമ്പോഴും ഈ കേരളത്തിന്റെ ഒരു അറ്റത്ത് 10 കിലോമീറ്റർ അപ്പുറത്താണ് നടന്ന സ്കൂളിലേക്ക് പോകുന്നത്. ഈ നാട്ടിലെ കാസർഗോഡ് കാര്യം മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ പത്രവാർത്ത നമ്മൾ എടുക്കും, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കേരളം കുട്ടിച്ചോറായി കിടക്കല്ലേ. കൊട്ടിഘോഷിക്കപ്പെട്ട സ്വിഫ്റ്റ് ബസ്, ഏത്, ഇദ്ദേഹത്തിന്റെ ബസ്സല്ല, പിണറായി വിജയൻ നാടുവാഴിയുടെ ബസ്സിന്റെ കാര്യമല്ല പറയുന്നത്, ഭയങ്കര സ്വിഫ്റ്റ് ബസ് വരുന്നു എന്ന് പറഞ്ഞു. ആ സ്വിഫ്റ്റ് ബസ് നട്ടപ്പാതിരക്ക് ആളുകളെ മുഴുവൻ കയറ്റി തൃശ്ശൂരിൽ നിന്ന് പാറശാലയ്ക്ക് പോകുന്ന വഴിയിൽ കോട്ടയം കഴിഞ്ഞപ്പോ വൈപ്പറില്ല, കൊടുമഴയാണ്, പാതിരക്ക് വൈപ്പറില്ലാതെ 3 ഡെപ്പോയിൽ കയറിയപ്പോഴും ആ ഡെപ്പോയിലൊന്നും വൈപ്പർ മാറ്റി വെക്കാൻ വഴിയില്ല. അവസാനം 4ാമത്തെ ഡെപ്പോയിൽ പോയി, അവിടെ ഇല്ലാതായപ്പോ പെരുവഴിയിൽ നിർത്തി. വേറൊരു ട്രാൻസ്പോർട്ട് ബസ് വന്നപ്പോ ആ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് ആളുകളെ കയറ്റി, ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന്റെ ലൈറ്റ് പോയി. ഇതാണ് കേരളത്തിലെ ഒരു, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ കേരളം. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ 2 വസ്തുതാപരമായ പിശകുകളുണ്ടോ? ഒന്ന്, ഈ പരാതികൾ എന്തെങ്കിലും തീർപ്പാക്കിയോ എന്നങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ, അതിനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എന്തായാലും. അത് ഏതാണ്ടൊരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച മുതൽ ജില്ലാതലത്തിൽ 1 മാസത്തിനകം തീർപ്പാക്കുക, അതിനും അപ്പുറത്താണ് എങ്കിൽ 45 ദിവസത്തിനകം സംസ്ഥാന തലത്തിൽ അത് തീർപ്പാക്കുക. ഇങ്ങനെയാണ് ഈ പരാതി പരിഹാരത്തിന്റെ സംവിധാനം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, രണ്ടങ്ങ് പറഞ്ഞ ജീവൽ പ്രശ്നം എൻഡോസൾഫാൻ, 7 മാസത്തെ ഈ പറയുന്ന കുടിശ്ശിക പരിഹരിച്ചിരിക്കുന്നു. ഈ അത് നമുക്ക് അറിയുന്നതാണ്, ഇതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടാണ്, ഈ നവകേരള സദസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒറ്റയടിക്ക് നൽകിയത്. അങ്ങേക്ക് തുടരാം. അതെ, തീർച്ചയായിട്ടും ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം, കേരളത്തിലെ ഈ കാസർഗോഡ് കിട്ടിയ 2000 കോടി രൂപയുടെ, സോറി, 2000 പരാതികൾ 45 ദിവസവും 50 ദിവസവും കഴിഞ്ഞ് നടപ്പാക്കാനാണെങ്കിൽ ഇത്ര കൊട്ടിഘോഷിക്കപ്പെടുന്ന ജനസമ്പർക്ക പരിപാടി നടത്തേണ്ട കാര്യമില്ലല്ലോ. വേറെ മാധ്യമങ്ങളുണ്ടല്ലോ. ഇതാണ് എന്റെ 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ മന്ത്രിമാര് ഗവൺമെന്റിന്റെ പരിപാടി നടക്കുന്നു. അവിടെയൊക്കെ DYF ക്കാർക്കും CPM ക്കാർക്കും എന്താ പരിപാടി?
ആ സ്റ്റേജിൽ അവർക്ക് എന്താ പരിപാടി? അവരെന്താ, അവരെന്തിനാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്? അവര് മുമ്പിൽ നിൽക്കുന്നത് എന്തിനാ? വളരെ വ്യക്തമാണ്, വന്നി കാരണഭൂതനെ കാണാൻ വേണ്ടി ആളുകളെ, ഓരോ ആളുകളെയും, അവരെ കുടുംബശ്രീക്കാര്, അവര് മറ്റു പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ എസ് എൻ നഗർ എന്ന് പറയുന്ന, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരില് എസ് എൻ പുരം, അവിടെ നേരിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ വേണുവിനോട് പറയാം. അവിടെ കാരണഭൂതന്റെ തിരുവാതിര കളിക്ക് വന്നില്ലെങ്കിൽ ആ വരാത്ത ആളുകളെ പിറ്റേ ദിവസം ജോലിക്ക്, തൊഴിലുറപ്പ് ജോലിക്ക് കയറ്റില്ല. അതാണ് നിർദ്ദേശം. ഞാനാണ് ആ പഞ്ചായത്തിലേക്ക് വിളിച്ചത്. വിളിച്ചപ്പോ അവർ ഉരുണ്ട് കളിക്കുക. അപ്പൊ ഇതേപോലെയുള്ള ആളുകളെ കൊണ്ടുവരുന്നു ആ സ്റ്റേജിൽ. സി പി എമ്മിന്റെ ആളുകൾക്ക് എന്താ പണി? പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വേണു അടക്കം സംസാരിച്ചത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന നമ്മുടെ മെട്രോ ട്രെയിനിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരൻ ആ വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞ് ഏതൊക്കെ തരത്തില് ബഹളമുണ്ടാക്കിയവരാ. അപ്പൊ വാസ്തവത്തിൽ ഇപ്പോ ഓരോ സദസ്സിലും സി പി എമ്മിന്റെ പ്രതിനിധികളാ. ഇന്ന് തളിപ്പറമ്പിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു, ജയരാജൻ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് പരിപാടിയിൽ എങ്ങനെയാ സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്നിരിക്കുക? സി പി എമ്മിന്റെ സംഘടനയുടെ ചുമതലപ്പെട്ടവർ വന്നിരിക്കുക. അപ്പൊ ഇത് നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട്, സാധാരണക്കാരന്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് സി പി എം അവരുടെ പ്രചരണം നടത്തുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായിട്ട് ഈ നവകേരള സദസ് എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി നടത്തുകയാണ്. വാസ്തവത്തിൽ പരാതികൾ, ഞാനിത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, ഞാനിന്നൊരു മാധ്യമത്തിൽ, പത്രത്തിൽ വന്ന വാർത്തയാണ് താങ്കളോട് പറയുന്നത്. പരാതികൾ കുപ്പയിൽ കിടക്കുന്നത് കണ്ടു, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഏതോ ഒരു മാധ്യമം ഇട്ടിരുന്നു. ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത് പരാതികളൊന്നും വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കുന്നില്ല. അപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെണ്ടുന്നുണ്ടോ? ഇല്ല. ജനങ്ങളുമായി ബന്ധമുണ്ടോ? ഇല്ല. ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കുന്നുണ്ടോ? ഇല്ല. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ പൗരപ്രമുഖര്? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പൗരപ്രമുഖരും സാധാരണക്കാരും ഒന്നല്ലേ? എന്തിനാ ഈ പൗരപ്രമുഖര് മാത്രം, പൗരപ്രമുഖരുമായിട്ടും മാത്രം ഒരു ബന്ധം? അവർക്ക് 300 കോഴിമട്ട, 500 ചിക്കൻ, 600 ഇടിയപ്പം ഇതൊക്കെ കൊടുക്കുന്നതാരാ? അപ്പൊ പൗരപ്രമുഖരെന്ന് പറയുന്ന ഒരു വർഗത്തെ ഈ കമ്മ്യൂണിസത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ പിണറായി വിജയൻ സിട്ടിക്കുകയാണോ? തൊഴിലാളി പോയി, പാവപ്പെട്ട് വരുമോ? അല്ല ശ്രീ ജി ഗോപാലകൃഷ്ണൻ, ഇവിടെ അരുൺ പറഞ്ഞു വന്ന ഘട്ടത്തിൽ അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പൗരപ്രമുഖരെന്ന് പറയുന്നത് സമ്പന്നരല്ല, ആ ജില്ലയിലെ പൊതുവിൽ ആ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് വരുന്നത് എന്ന്. ഈ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാ. സാധാരണക്കാരില്ലാത്ത എന്ത് പരിച്ഛേദം? നിങ്ങൾ പൗരപ്രമുഖരുടെ ലിസ്റ്റ് എടുക്ക്. ഞാന് കാസർഗോഡേക്ക് വിളിച്ചു ചോദിച്ചതാണ്, പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ സമൂഹത്തിന്റെ പരിച്ഛേദമൊന്നും അല്ല, സാധാരണക്കാരൊന്നുമില്ല. സാധാരണക്കാരെ അല്ല കൊണ്ടുവന്നത്. 300 കോഴിമുട്ടയും 500 ചിക്കനും ഒക്കെ കൊണ്ടുവരുന്നത് വലിയ വലിയ പ്രമാണിമാർക്കാണ്, വലിയ വലിയ കച്ചവടക്കാർക്കാണ്, വലിയ വലിയ മുതലാളിമാർക്കാണ്, പിന്നെ ചില സാമുദായിക നേതാക്കന്മാർക്കാണ്. ഇതൊക്കെ സമൂഹത്തിന്റെ പരിച്ഛേദമാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് നാണക്കേടാണ്. വാസ്തവത്തിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇളിഭ്യരാക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പാവപ്പെട്ടവനും പണക്കാരനും തൊഴിലാളിയും മുതലാളിയും ഒന്നും വ്യത്യസ്തമല്ല. ഞാൻ ചോദിക്കട്ടെ, ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണണം. മുഖ്യമന്ത്രി ഏത് ജനങ്ങളെയാ കണ്ടത്? ഏതെങ്കിലും മന്ത്രിമാർ ജനങ്ങളെ കണ്ടോ? അവരുമായി സംവദിച്ചോ? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ?